Today, we are discussing about Auge spillway. Last time, we had different types of spillway. So, Auge spillway is also known as overflow spillway. Okay. സാധാരണയായിട്ട് ഗ്രാവിറ്റി ഡാംസിലൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് ഈ ഓഗി സ്പിൽവേ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊഫൈൽ നമുക്കറിയാം, ദാറ്റ് ഈസ് ഓഗി ഷേപ്ഡ് അല്ലെങ്കിൽ എലോങ്ങേറ്റഡ് ഷേപ്ഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ഒരു പ്രൊഫൈല് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മൾ വേർട്ടിക്കലി ഒരു വിയർ പ്രൊവൈഡ് ചെയ്യാം, അതായത് ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ, ടോപ്പിൽ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള ക്രസ്റ്റ് ഉള്ള രീതിയിൽ ഒരു വിയർ പ്രൊവൈഡ് ചെയ്തിട്ട് അതിലൂടെ വാട്ടർ ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെയായിരിക്കും വാട്ടർ ഡിസ്ചാർജ് ആവാം? ഈ ഫിഗറിൽ കാണുന്ന പോലെ വാട്ടർ ജെറ്റ് ആയിട്ടാണ് ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ആവുക. അപ്പൊ ആ ജെറ്റിന്റെ താഴത്തെ പോർഷൻ നോക്കുക, ഈ ലോവർ നാപ്പി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പ്രത്യേക ഷേപ്പ് കാണാൻ പറ്റും. സി, അപ്പൊ ഇതേ ഷേപ്പിലാണ് ഈ ഓഗി പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. വാട്ടറിന്റെ ഏറ്റവും താഴത്തെ ലെയർ അല്ലെങ്കിൽ നാപ്പി നോക്കിയിട്ട് അതേപോലെ ആണ് ഈ ഓഗി ഷേപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഓഗി ഷേപ്പ് എന്തിനാണ് കൊടുക്കുന്നത്? The overflowing water is guided smoothly over the spillway surface. അതായത് സ്മൂത്ത് ആയിട്ട് ഈ വാട്ടറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ എല്ലാ സ്പിൽവേ ഡിസൈൻ ചെയ്യുമ്പോഴും ഒരു ഡിസൈൻ ഹെഡ് ഉണ്ടാവും, ആ ഹെഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്യുക. അപ്പൊ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നോർമൽ പൂൾ ലെവൽ ഉണ്ടാവും, ആ നോർമൽ പൂൾ ലെവലിൽ കൂടുതൽ വാട്ടർ വരുമ്പോഴാണ് നമുക്ക് അത് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരിക. മാക്സിമം എത്ര വാട്ടർ വരെ വരാൻ പറ്റും? ആ റിസർവോയറിന് ഒരു മാക്സിമം റിസർവോയർ ലെവൽ ഉണ്ടാവും, അപ്പൊ അത്ര വരെ വാട്ടർ വരാൻ പാടുള്ളൂ. സോ അതിൽ കൂടുതൽ ആവുന്നതിന് മുൻപേ തന്നെ അത് ഡിസ്ചാർജ് ചെയ്യണം ഡൗൺ സ്ട്രീമിലേക്ക്. അപ്പൊ അവിടെ മാക്സിമം വരാൻ സാധ്യതയുള്ള ഒരു ഹെഡ് ഓഫ് വാട്ടർ ഉണ്ട്, അപ്പൊ അതിനനുസരിച്ചാണ് ഈ സ്പിൽവേ ഡിസൈൻ ചെയ്യുക. അപ്പൊ അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ വാട്ടർ സ്മൂത്ത് ആയിട്ട് ഡൗൺ സ്ട്രീമിലേക്ക് സേഫ് ആയിട്ട് ഫ്ലോ ചെയ്യണം. ആ ഒരു സമയത്ത് ഈ ഓഗി പ്രൊഫൈൽ അല്ലെങ്കിൽ ഈ ഒരു സ്പിൽവേയുടെ സർഫസും അതേപോലെ വാട്ടറും തമ്മിൽ പ്രോപ്പർ കോണ്ടാക്ട് ഉണ്ടാവണം. ഓക്കെ, ഇനി കോണ്ടാക്ട് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരാം, ദാറ്റ് മീൻസ് ഈ ഒരു ഡിസൈൻ ഹെഡിനെക്കാട്ടിലും കൂടുതൽ വാട്ടർ അവിടെ വരിക എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡിസൈൻ ഹെഡ്. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ ഈ വാട്ടർ ഹൈ വെലോസിറ്റിയിൽ ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ആവും. അത്രയും വെലോസിറ്റിയിൽ പോകുമ്പോൾ ഈ സ്പിൽവേ സർഫസും ഈ വാട്ടർ തമ്മിലുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടും. ആൻഡ് എ സോൺ ഓഫ് സെപ്പറേഷൻ വിൽ ബി ഫോംഡ് അറ്റ് ദാറ്റ് പ്ലേസ്. തരത്തിൽ അത് സെപ്പറേറ്റ് ആയി പോകും. ഓക്കെ, ഓൾസോ അതിന്റെ കൂടെ തന്നെ ഡൗൺ സ്ട്രീം പോർഷനിൽ എക്സസീവ് ആയിട്ടുള്ള ടെർബുലൻസ് ഒക്കെ ഉണ്ടാവാം, തരത്തിൽ വളരെ കൂടിയൊരു ഹെഡ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഈ ഒരു സോൺ ഓഫ് സെപ്പറേഷൻ ഫോം ചെയ്യുമ്പോൾ ആക്ച്വലി ഈ ഒരു സോണിൽ നെഗറ്റീവ് പ്രഷർ ഉണ്ടാവും. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ആ വാക്വം ക്രിയേറ്റ് ചെയ്ത് ഇറ്റ് മേ ഓൾസോ ലീഡ് ടു ക്യാവിറ്റേഷൻ. ക്യാവിറ്റേഷൻ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫ്ലൂയിഡ് മെക്കാനിക്സിൽ. ഈ പ്രഷർ വേരിയേഷൻ വരുമ്പോൾ അവിടെ ബബിൾസ് ഫോം ചെയ്ത് ആ ബബിൾസ് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ക്യാവിറ്റേഷന്റെ പ്രോസസ്സ് അറിയാലോ. ഇനി ക്യാവിറ്റേഷൻ അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അപ്പോൾ ക്യാവിറ്റേഷൻ കാരണം ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ഡാമേജസ്, ഈവൻ വലിയ ഹൈ മെഷീനറീസിനൊക്കെ അതിലെ മെറ്റൽ പാർട്സ് ഒക്കെ ക്യാവിറ്റേഷൻ കാരണം ബ്രേക്ക് ചെയ്തൊക്കെയുള്ള ഡിഫറെൻറ്റ് റിസൾട്ട്സ് ഒക്കെ അതിലും കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ക്യാവിറ്റേഷൻ. ഇപ്പോൾ ക്യാവിറ്റേഷൻ ഉണ്ടാവാം, ഓൾസോ ഈ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഈ കോണ്ടാക്ട് ഉണ്ടാവലും കോണ്ടാക്ട് ബ്രേക്ക് ആവുന്നതും. ഓക്കെ, ആൾട്ടർനേറ്റീവ് മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് കോണ്ടാക്ട് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിന് സ്ട്രക്ചറൽ ഡാമേജസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏറ്റവും ഐഡിയൽ കണ്ടീഷൻ ആയിട്ട് പറയുന്നത് ഈ സ്പിൽവേയിലൂടെ ആ ഡിസൈൻ ഡിസ്ചാർജിൽ കൂടുതൽ, ഡിസൈൻ ഹെഡിൽ കൂടുതൽ വാട്ടർ ഒരിക്കലും പാസ് ചെയ്യരുത്, എന്നിട്ട് ഒരിക്കലും ഇത്തരത്തിലൊരു സെപ്പറേഷൻ ഉണ്ടാവരുത് എന്നാണ് ഐഡിയൽ കണ്ടീഷൻ. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഈ സ്പിൽവേ വർക്ക് ചെയ്യുക വിതൗട്ട് എനി അതർ പ്രോബ്ലംസ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് ഓഗി പ്രൊഫൈലാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈനിലേക്ക് ഒന്നും കടക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് അതിന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഈ ഒരു ഭാഗത്ത് വാട്ടർ ഈ സ്പിൽവേയിലേക്ക് എൻറർ ആവുന്ന ഭാഗത്ത് ഇത്തരത്തിലൊരു കേർവ് കൊടുക്കും. സ്മൂത്ത് ആയിട്ട് വാട്ടർ എൻറർ ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു കേർവ് കൊടുക്കുന്നത്. ആ കേർവിനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ കേർവ്ഡ് പോർഷനാണ് വരുന്നത്. അപ് ടു ദിസ് പോയിന്റ്, ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ടാൻജൻസി. ഈ പോയിന്റ് വരെ ആ കേർവ് ഉണ്ടാവും, അതിനുശേഷം കുറച്ച് ദൂരം സ്ട്രെയിറ്റ് ആയിട്ടാണ് അതിന്റെ പ്രൊഫൈൽ പോകുന്നത്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് പോകും, അവിടെ അഡോപ്റ്റ് ചെയ്യുന്ന സ്ലോപ്പ് ഇതാണ്, 0.7 to 0.8:1 അതാണ് അവിടുത്തെ സ്ലോപ്പ്. അതിനുശേഷം ഈ ഡൗൺ സ്ട്രീം പോർഷനിലേക്ക് വരുമ്പോൾ നേരെ റിവേഴ്സ് കേർവ്, ഇവിടെ കൊടുത്ത കേർവിന്റെ നേരെ റിവേഴ്സ് കേർവാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. ഈ ഒരു കേർവ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഔട്ട്ലെറ്റ് ചാനലിലേക്ക് സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ വരുന്ന വാട്ടറിനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങോട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റിവേഴ്സ് കേർവ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്.
ഈയൊരു ഭാഗത്തിനെ ബക്കറ്റ് എന്നാണ് വിളിക്കുക. ഓക്കേ, ദിസ് ഈസ് കോൾഡ് ബക്കറ്റ്. ഈ ബക്കറ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വാട്ടറിനെ സ്മൂത്ത് ആയിട്ട് ഡൗൺ സ്ട്രീമിലേക്ക് ഡിസ്ചാർജ് ചെയ്യിക്കുക, മീൻസ് അതിന്റെ എനർജി ഡിസിപ്പേഷനും അതേപോലെ തന്നെ ഡൗൺ സ്ട്രീം പോർഷന്റെ സ്കൗറിംഗിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടിയും ബക്കറ്റിനാണ്. നെക്സ്റ്റ് ഇസ് ദ പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് സ്പിൽവേ. ഇപ്പൊ തൊട്ട് മുൻപ് നമ്മൾ കണ്ടത് സ്പിൽവേയുടെ ഒരു ആക്ച്വൽ പ്രൊഫൈലാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കേണ്ടത് ഗ്രാവിറ്റി ഡാമിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഓഗി പ്രൊഫൈൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഗ്രാവിറ്റി ഡാമിന്റെ പ്രാക്ടിക്കൽ പ്രൊഫൈൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ഒരു ഗ്രാവിറ്റി ഡാമിന്റെ പ്രാക്ടിക്കൽ പ്രൊഫൈലാണ്. എലിമെന്ററി പ്രൊഫൈൽ നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. അതിന്റെ കൂടെ ഇവിടെ ടോപ്പിൽ കുറച്ച് അഡിഷൻ ഒക്കെ വന്നിട്ടാണ് അതിന്റെ പ്രാക്ടിക്കൽ പ്രൊഫൈൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഗ്രാവിറ്റി ഡാമിലേക്ക് നമ്മൾ ഈ ഒരു ഓഗി സ്പിൽവേ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ രണ്ടും ഒരുമിച്ച് പ്ലോട്ട് ചെയ്യുകയാണ്, ഗ്രാവിറ്റി ഡാമും അതുപോലെ തന്നെ ഓഗി പ്രൊഫൈലും. രണ്ടും പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ഗ്രാവിറ്റി ഡാമിന്റെ ഫേസും ഓഗി പ്രൊഫൈലിന്റെ ഫേസും തമ്മിൽ ഒരുമിച്ചല്ല നിൽക്കുന്നത്, കോയിൻസൈഡ് ചെയ്തല്ല നിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു ഓഗി പ്രൊഫൈൽ ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും ഭാഗത്ത് എക്സ്ട്രാ കോൺക്രീറ്റ് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഗ്രാവിറ്റി ഡാമിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ എക്സ്ട്രാ കോൺക്രീറ്റ് വേണ്ടി വരും, അത് അത്ര ഒരു പ്രിഫറബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ഈ എക്സ്ട്രാ കോൺക്രീറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓഗി പ്രൊഫൈലും അതുപോലെ തന്നെ ഗ്രാവിറ്റി ഡാമിന്റെ ഈ ഒരു ഡൗൺ സ്ട്രീം ഫേസും തമ്മിൽ ടാൻജൻഷ്യൽ ആയിട്ട് വരിക, അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്ത് വരുന്ന രീതിയിൽ ഇതിന് ഷിഫ്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് യോഗി പ്രൊഫൈലിനെ കുറച്ചുകൂടി അപ്സ്ട്രീം സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ ഇതിനെ കുറച്ച് അപ്സ്ട്രീം സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, മീൻസ് ഈ ഒരു ഭാഗം യോഗി പ്രൊഫൈലും ഡാമിന്റെ ഡൗൺ സ്ട്രീം പ്രൊഫൈലും തമ്മിൽ ഒരു മീൻസ് കോയിൻസൈഡ് ചെയ്ത് വന്നു, ടാൻജൻഷ്യൽ ആയിട്ട് വന്നു. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡൗൺ സ്ട്രീം സൈഡിൽ ഇതാ റിവേഴ്സ് കർവ് പ്രൊവൈഡ് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ കൊടുക്കാം. പക്ഷേ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ വാട്ടർ എൻ്റർ ചെയ്യുന്ന ഭാഗം ഇവിടെ ഇതിന് ഷാർപ്പായിട്ട് കൊടുക്കാൻ പറ്റില്ല, അവിടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു കർവ് പോലെ തന്നെ ഇവിടെ ഒരു കർവ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഭാഗം എക്സ്ട്രാ വരും, ദാറ്റ് ഈസ് കോർബൽ. ഈ ഒരു ഭാഗത്തിന് കോർബൽ എന്നാണ് പറയുക. സോ കോർബൽ അവിടെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ വളരെ ചെറിയൊരു ഭാഗം മാത്രം ഇവിടെ കോൺക്രീറ്റ് ചെയ്താൽ മതി, ഇതിന്റെ താഴേക്കുള്ള ഈ ഭാഗമൊന്നും കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു ചെറിയ ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് സാധാരണ ഒരു ഗ്രാവിറ്റി ഡാമില് ഓഗി സ്പിൽവേ ഉണ്ടാക്കുമ്പോൾ അതിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനോർഡർ ടു അക്കോമഡേറ്റ് ദ ഓഗി പ്രൊഫൈൽ ഇറ്റ് ഈസ് റിക്വയർഡ് ടു തിക്കൻ ദ ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് ഡാം, എക്സ്ട്രാ തിക്നെസ് അവിടെ കൊടുക്കേണ്ടി വരും. ഹൗവർ ദിസ് എക്സ്ട്രാ കോൺക്രീറ്റ് ഫോർ തിക്നിങ് ക്യാൻ ബി സേവ്ഡ് ബൈ ഷിഫ്റ്റിംഗ് ദ കർവ് ടുവാർഡ്സ് അപ് സ്ട്രീം ടിൽ ഓഗി ബിക്കംസ് ടാൻജൻഷ്യൽ ടു ദ ഡൗൺ സ്ട്രീം ഫേസ് ഓഫ് ദ ഡാം. ഓക്കെ, സച്ച് ഷിഫ്റ്റിംഗ് വിൽ ഗിവ് റൈസ് ടു എ പ്രൊജക്ടിംഗ് പോർഷൻ നോൺ ആസ് കോർബൽ അറ്റ് ദ അപ് സ്ട്രീം സൈഡ് ഓഫ് ദ ഡാം. ദ പോർഷൻ ബിലോ കോർബൽ നീഡ് നോട്ട് ബി കോൺക്രീറ്റഡ്. ഇത്രയാണ് പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് ഓഗി. നെക്സ്റ്റ് ഈസ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് സ്പിൽവേ. ഇപ്പൊ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഈ ഫിഗർ നോക്കുക, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ സ്പിൽവേ കാണാറുള്ളത് അല്ലെ. അതായത് കുറെ പിയേഴ്സ് ഉണ്ടാവും, ആ പിയേഴ്സിന്റെ ഇടയിലാണ് നമ്മൾ ഗേറ്റ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അല്ലെ, ഷട്ടർ ഉള്ളത്. ആ ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇതിനിടയിലൂടെ വാട്ടർ ഡൗൺ സ്ട്രീമിലേക്ക് വരിക. അപ്പോ നമ്മൾ ഇതൊരു 100 മീറ്റർ ലെങ്തിലാണ് ഈ സ്പിൽവേ ഉള്ളതെങ്കിലും അതിന്റെ ഇടയിൽ ഇത്തരത്തിൽ പിയേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ആ 100 മീറ്ററും സ്പിൽവേ ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ എഫക്റ്റീവ് ലെങ്ത് ഓഫ് സ്പിൽവേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ ആണിത്, എൽ ഇസ് ഈക്വൽ ടു എൽ മൈനസ് 2 ഇൻറ്റു കെ പി എൻ പ്ലസ് കെ എ ഇൻറ്റു എച്ച് ഇ. ഇപ്പൊ എൽ ഇ എന്ന് പറയുന്നതാണ് എഫക്റ്റീവ് ലെങ്ത്, എൽ എന്ന് പറയുന്നത് നെറ്റ് ക്ലിയർ ലെങ്ത് ഓഫ് സ്പിൽവേ ക്രസ്റ്റ്. ഈ ടോട്ടല് ഈ ക്ലിയർ സ്പേസിംഗ് എത്രയാണെന്ന്, ആ ക്ലിയർ ലെങ്ത് ആണ് ക്യാപിറ്റൽ എൽ, എൻ ഇസ് ദ നമ്പർ ഓഫ് പിയർസ് എത്ര പിയർ ഉണ്ട് എന്നുള്ള കാര്യമാണ്, കെ പി ഇസ് ദ പിയർ കോൺട്രാക്ഷൻ കോഫിഷ്യന്റ്. ഇപ്പൊ ഇത്തരത്തിൽ പിയേഴ്സ് വരുന്ന സമയത്ത് അവിടെ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാവുകയാണ്, ദാറ്റ് ഈസ് എഫക്റ്റീവ് ലെങ്തിൽ ഒരു കുറവുണ്ടാവാണ്. സോ അതിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കോഫിഷ്യന്റ് കൊടുക്കുന്നത്. ഇപ്പൊ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പിയറിന്റെ ഷേപ്പിനാണ്, ദാറ്റ് ഈസ് പിയർ പല ഷേപ്പിൽ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ കാണുന്നത് ഈ രണ്ട് എൻഡും ഇങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പിയർ ആണ്, അല്ലെങ്കിൽ രണ്ട് എൻഡും കറക്റ്റ് റെക്ടാങ്കിൾ ആയിട്ടുള്ള പിയേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിൽ എൻസ് ഉള്ള പിയേഴ്സ് ഉണ്ടാവും. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് പിയർ ആണോ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പിയറിന്റെ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോഫിഷ്യന്റ് ആണ് ഈ കെ പി എന്ന് പറയുന്നത്. കെ ഇസ് ദ അബട്ട്മെന്റ് കോൺട്രാക്ഷൻ കോഫിഷ്യന്റ്, രണ്ട് എൻഡിലും ഇത്ര അബട്ട്മെന്റ്സ് ഉണ്ടാവും, ആ അബട്ട്മെന്റ് കാരണം ഉണ്ടാകുന്ന കോൺട്രാക്ഷനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കോഫിഷ്യന്റ് ആണ് ഈ കെ എ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടേബിൾ തന്നെ എടുക്കാൻ പറ്റും, ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ എച്ച് ഇ ഇസ് ദ ടോട്ടൽ ഡിസൈൻ ഹെഡ് ഓൺ ദ ക്രസ്റ്റ്.
ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് ഓഫ് സ്പിൽവേ കാൽക്കുലേറ്റ് ചെയ്യാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്. താങ്ക് യു.